ചൈന, തായ്ലൻഡ്, ബ്രസീൽ, വിയറ്റ്നാം, മെക്സിക്കോ, മലേഷ്യ, ഇന്തോനേഷ്യ എന്ന് വേണ്ട ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പല വൃക്ഷങ്ങൾ ഇന്ന് കോഴിക്കോട് മുക്കത്തെ മണ്ണിലുണ്ട്. ഈ വൃക്ഷ തൈകളെയെല്ലാം നമ്മളെ പരിചയപ്പെടുത്തിയവരിൽ ഒരാളാണ് ഹസൻ ഖാൻ. ഞാനൊരു 22 വർഷം മുമ്പാണ് ഇപ്പോൾ പുതിയ പുതിയ ഓരോ സംഭവങ്ങളെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതായത്. 50-60 വെറൈറ്റി നല്ല വിദേശ ഇനങ്ങൾ പഴങ്ങൾ ശരിക്കും ഈ മുക്കത്തേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൻ്റെ പല വെറൈറ്റികൾ, പിന്നെ റംബൂട്ടാൻ, മാങ്കോസ്റ്റിൻ, അതൊക്കെയാണ് കൊമേഴ്സ്യൽ സാധ്യത ഉള്ളത്. മറ്റത് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ മട്ടോവ, പിന്നെ ഇസ്രായേൽ ഓറഞ്ച്, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ, ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട് തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്കും നമ്മളെ ഫ്രണ്ട്സിനും അയൽവക്കക്കാർക്കും ഒക്കെ കൊടുക്കാനും നമുക്ക് അപ്പപ്പോൾ എടുത്ത് കഴിക്കാനുള്ളതാണ്. 15 വർഷമായ അമ്പഴൊക്കെ ഇപ്പോൾ ഞങ്ങൾ 2-ാം നിലേൻ്റെ മുകളിലാണ് തായത്തുനിന്ന് വന്നിട്ട്. അപ്പോൾ അതിപ്പോൾ ഈ സമീപപ്രദേശത്തുള്ള എല്ലാ വീട്ടിലും അതിൻ്റെ അച്ചാറും ചമ്മന്തിയും ഒക്കെ ആയിട്ട് ഇവരൊക്കെ എല്ലാവരും കൂടെ മരാതി. അതുപോലെ രുദ്രാക്ഷം ഇപ്പോൾ എല്ലാവരും വരുവാണ്. അപ്പോൾ അവരത് പെറുക്കിയിട്ട് ഇവിടെ അമ്പലത്തിലേക്ക് കൊണ്ടു കൊടുക്കും. എൻ്റെ അടുത്ത് വെക്കാൻ പറ്റാത്ത പോയ മരങ്ങൾ ഞാൻ അടുത്ത വീട്ടിലെ പറമ്പിലും വെക്കും, റോഡിലും വെക്കും, എവിടെയെങ്കിലും ഉണ്ടായാൽ മതി. ഇതെന്താക്കാം? അത് ചെറിയാണ്, സെഡർബാൻ ചെറി എന്നാ പറയാ. ഈ പേരൊക്കെ പഠിക്കണമെങ്കിൽ ഞാൻ എഴുതി പഠിക്കേണ്ടി വരും. ഇത് പഴുപ്പായി വരുന്നില്ല, ഞാൻ അതിൽ ഇത് വെച്ചാൽ പഴുക്കും. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ എന്റെ മുകളിലൊരു പിന്നെ ബട്ടർ ടേസ്റ്റ് ഉള്ള ഒരു സാധന വരിക. ഇതേതാ? ഇത് സെൻഡ്രോപ്പ് എന്നിട്ട് സാധനം, ഇതിനൊരു പഴം വരും. ഇതാണിപ്പം പിന്നെ മമ്മൂട്ടി കഴിക്കുന്ന ജ്യൂസ് കഴിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ആ സാധനമാണിത്. പല ഭാഗങ്ങളിൽ ആളുകൾ, ഇത് മുന്തിരിപ്പേര, ഇത് എന്തായാലും നമ്മളിവിടെ ഉള്ളതല്ല, വേറെ നാട്ടാണ്. പിന്നെ ഇതിന് കുറച്ചും കൂടെ ഒരു വലിപ്പം, മുന്തിരിയുടെ വലിപ്പം വരും, ലെമൺ കൂടിയ ടേസ്റ്റാണ്. ഇത് വലിയ മരമാവും, മരത്തിൽ ഇങ്ങനെ പറ്റി പറ്റിയിട്ട് ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഫിജിയൻ ലോങ്കൺ എന്നൊക്കെ പറയട്ടോ, വലിയ മരമാവും. ഉള്ളിൽ മലേഷ്യ, ഇന്തോനേഷ്യ അല്ലേ? റംബൂട്ടാൻ്റെ NIT എന്ന് പറഞ്ഞ വെറൈറ്റി, വലിയ കായ വരും ഉള്ളില്. പിന്നെ സീഡ് നമുക്ക് കയ്യിൽ പോരും. ഇത് രുദ്രാക്ഷം, ഇതിലുണ്ടായ ഈ വർഷം ഉണ്ടായ കായകളാണ്. വലിയ ഡിമാൻഡുള്ള സാധനമാണ്. ഒറിജിനൽ കൊങ്കൺ റീജിയനിലുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേക റെസിപ്പി ഒരു ഇതിനെ ഉണ്ടാക്കുന്നുണ്ട്, അവർക്കാണ് ഇത് ഏറ്റവും ഡിമാൻഡുള്ളത്. ഇത് മലബാർ ചെസ്റ്റ്നട്ട് എൻ്റെ പേര്. ഒരു പിസ്ത പോലെ ഉള്ളിലൊരു വിത്ത് ഉണ്ടാവും, ആ വിത്ത് കഴിക്കാം. ഇത് ചെങ്കുമാരി എന്ന് പറഞ്ഞിട്ടൊരു കറ്റാറവാഴയാണ്. ഉള്ളിൽ റെഡ് വരും ഇതിൻ്റെ, ഇതിൻ്റെ ജെല്ലിന് കയ്പ്പില്ല, നല്ലൊരു ഔഷധമാണ്. ഇങ്ങനെ കടിച്ച് കഴിക്കാം. ഇത് വെരിഗേറ്റഡ് സപ്പോർട്ടാന്ന് പറഞ്ഞിട്ട്, ഇതിൻ്റെ ലീഫ് വേണ്ടില്ലേ, ഏകദേശം ഒരു മിലിറ്ററീൻ്റെ ഡ്രസ്സിൻ്റെ കളറാണ്. അപ്പോൾ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും വെക്കാം, അതോടൊപ്പം സപ്പോർട്ടിങ് കിട്ടും. ഇത് സ്ട്രോബെറി പേരയുടെ മഞ്ഞ, യെല്ലോ സ്ട്രോബെറി പേര എന്നാണ്, നല്ല ടേസ്റ്റാണ്. ഇത് അബിയു ഫ്രൂട്ട്, ബ്രസീലിയനാണ്. അബിയു ഫ്രൂട്ടിൽ ഒരു 6-7 വെറൈറ്റികളുണ്ട്, അതിലൊരു വെറൈറ്റിയാണിത്. ഈ വീടിനുണ്ടൊരു പ്രത്യേകത, ഏത് ജനൽ തുറന്നാലും ഒരു കാവറച്ച കഴിക്കാം. ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട്, അപ്പോൾ നമ്മളിവിടെ അങ്ങനെ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. ഗോൾഡൻ ലീഫ് പ്ലാന്റ് എന്നൊരു പേരുണ്ട്. ഇത് NIT റംബൂട്ടാനാണ്. അപ്പോൾ ഈ റൂമിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പുറത്ത് പോകാതെ പറിച്ച് കഴിക്കാനുള്ള. ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും, കരംബോള എന്നാണ് പറയുക, സ്വീറ്റാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്, അതിലെ റെഡ്, രണ്ട് മൂന്ന് 5-6 വെറൈറ്റി ഉണ്ട് ഇതിൽ. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഇങ്ങനെ വിദേശികളായ ഫലവൃക്ഷങ്ങൾ നമ്മുടെ നാട്ടിലും വിളയുമെന്ന് മനസ്സിലായില്ലേ? അരുൺ കിഷോറിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.